നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ അഗ്രി ഇൻഡെക്സിലെ ആടിൻ്റെ ഫാമിലാണ്. അപ്പം നമുക്ക് ഈ ആടിൻ്റെ ഫാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഇവരുടെ ഫാം നമ്മൾ അടുത്ത് തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റാള് ജസ്റ്റ് ഒന്ന് കാണാതിന് ശേഷം നമുക്കതിൻ്റെ ഫാമും അവരുടെ ഫാമിൽ പോയിട്ട് തന്നെ ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആടിൻ്റെ കൂട്. ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഒരു നമുക്ക് മാതൃകയാക്കാവുന്ന രീതിയിലാണ് ഇവർ ഈ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുഴുവനായിട്ട് നല്ല അടിപൊളി മലബാറി ആടുകളാണ് ഇവർ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഈ കിടക്കുന്ന ഈ പുള്ളിക്കാരന് 2.5 വയസ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. 2.5 ഇയേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഒന്നാകത്ത് പോയി നോക്കാം. ഇവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ആടിനെ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസവിച്ച ആടാണ്. പുറത്ത് കുറച്ച് പേര് നിന്നിട്ട് കച്ചവടം നടത്തുകയാണ്. അപ്പോൾ അവർ ആടിനെ ഇവിടുന്ന് വിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. അപ്പോൾ ആട്ടിൻ കുട്ടികളെയാണ് വിൽക്കുന്നത് കേട്ടോ. ആട്ടിൻകുട്ടികളെ ഇവിടുന്ന് തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൂക്കുന്നത് നമുക്ക് കാണാം, എങ്ങനെയാണ് തൂക്കുന്നത്, എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ലാസ്റ്റ് തൂക്കി നോക്കിയിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ആടിൻ്റെ കൂട് ഇവിടെ താൽക്കാലികമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു വാങ്ങിക്കുന്ന പാർട്ടിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അവർ ആട്ടിൻ കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഭാവിയിൽ പറയാം. അപ്പോൾ ഈ കാണുന്ന ആട്ടിൻകുട്ടികൾ ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസം മുതൽ 3.5-4 മാസം വരെ പ്രായമുള്ള ആട്ടിൻകുട്ടികളാണ്. അപ്പോൾ ഈ കിടക്കുന്ന ആട്ടിൻകുട്ടികളാണ് ഇപ്പോൾ ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനെയൊക്കെയാണ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ പെണ്ണാട്ടിൻകുട്ടികളും ഉണ്ട്, ചിലത് മുട്ടനാട്ടിൻകുട്ടികളും ഉണ്ട്. കൂടുതലും പെണ്ണാട്ടിൻ്റെ കുട്ടികളാണ്. അപ്പോൾ കിലോന് ആയിട്ട് ജീവനോട് അതിനടുത്ത് ത്രാസിൻ്റെ മേലെ വെച്ച് തൂക്കിയിട്ടാണ് ഇതിനെ അവർ വിൽക്കാനുള്ള പദ്ധതി. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ മരം കൊണ്ട് ഉണ്ടാക്കുന്ന കൂടുകളാണ് കുറച്ചുകൂടെ നന്നായിരിക്കുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട്ടിലൊരു ആട്ടുംകൂട്ടും ഉണ്ടാക്കുന്നുണ്ട്, ഹൈടെക് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മരത്തിൻ്റെ ഇത് ചെയ്യുമ്പോഴുള്ള കുഴപ്പമാണ്, ഈ ആടുകൾ ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നും, അത് വായിട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റക്കാവും. ഇപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ ആടുംകൂട് മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ, അതായത് ഇതിൻ്റെ അടിയിൽ ഒരു ബീം, ഇപ്പോൾ ഈ ആടും കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന അടിയിൽ നമ്മുടെ പനയുടെയും നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ ഇരുന്നിട്ട് ബീം ഇട്ടിട്ട് അതിൻ്റെ മേലെ പട്ടി കടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആട് കിടക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ആട് ഇപ്പോൾ പ്രസവിച്ച ആടാണ്. ഇതാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നീല പെയിൻ്റൊക്കെ അടിച്ച് പുള്ളി കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കച്ചവടം ആയതിനെ പുള്ളി കുത്തിയതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് തൂക്കുന്നത് ലാസ്റ്റ് കാണാം, തൂക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഈ ആട്, ഈ നിൽക്കുന്ന ഈ പെണ്ണാട് ഇപ്പോൾ പ്രസവിച്ചതേ ഉള്ളൂ, ജസ്റ്റ് പ്രസവിച്ചതേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് ഒരാടിനെ ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കാം. നല്ല കുട്ടിപ്പൊട്ട എവിടെ ഇറക്കണേ? കുട്ടിപ്പൊട്ട എവിടെ ഇറക്കും? എവിടെ നാളെ കുട്ടിപ്പൊട്ട്? അതായത് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് 1 ലിറ്റർ പാൽ ഇതിന് കറക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി അതായത് പ്രസവിച്ചിട്ട് 2.5 മാസം പ്രായമായി എന്നാണ് പറയുന്നത്. അപ്പോൾ 2.5 മാസം പ്രായമായിട്ട് 1 ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ വലിയ മോശമില്ലാത്ത ഒരാടാണ്, നല്ല ആട് തന്നെയാണ്. അപ്പോൾ കുട്ടി ഇപ്പോൾ കുടിക്കുന്നുണ്ടായിരിക്കില്ല, കുട്ടി കുടിക്കാതെയാണ് ഈ 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ പാലെന്ന് പറയുന്നത് കേട്ടോ. ഇവനാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട 2.5 വയസ്സ് പ്രായമുള്ള മുട്ടനാട്. അപ്പോൾ അവനെ അവർ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, വിൽക്കാനുള്ളതല്ല. അപ്പോൾ ആള് നല്ല മുറ്റ സാധനമാണ്. അടുത്ത് ചെന്ന് ഒരു മുട്ടൊക്കെ കിട്ടി. അപ്പോൾ സംഭവം കുഴപ്പമില്ല, നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആടാണ്. 2.5 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായം ആയി എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ ഒരു ആട് തന്നെയാണ്. അപ്പോൾ ഇവൻ്റെ കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇവൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവനാണ് മേറ്റ് ചെയ്ത തന്ത ആട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ, അതായത് ഇപ്പോൾ ഈ ആടുകൾക്ക് എല്ലാത്തിനും കൊടുക്കുന്ന തീറ്റ ഇതാണ്. ഇത് പിണ്ണാക്കാണ്, കടല പിണ്ണാക്കും തവിടും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
കൂടിൻ്റെ സൈഡൊക്കെ ഇവിടെ പട്ടികയാണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിനെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ചെയിൻ ലോക്കുകൾ, അതായത് നമ്മുടെ പുറത്ത് വെയിലൊക്കെ കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ നെറ്റ് ഇട്ടാൽ മതി. അതാകുമ്പോൾ കുറേ കാലം ഈട് നിൽക്കുകയും ചെയ്യും, മൂത്ര നെറ്റുകളൊന്നും പോവില്ല, മാത്രമല്ല കുറച്ച് വിലയും കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ചെയിൻ ലോക്കുകൾ വാങ്ങിച്ചിട്ട് ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും കാവലുണ്ട്, പിന്നെ ഇത് താൽക്കാലികമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരു മോഡലിന് വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൂട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ എപ്പോഴും മുഴുവനായിട്ട് സൈഡുകളിലൊക്കെ നമ്മൾ നെറ്റടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എൻ്റെ ഒരു തോളിൻ്റെ ഹൈറ്റിലാണ് ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അഞ്ചടിയോളം ഹൈറ്റ് ഇതിന് നിലത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് പട്ടിക ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് തെങ്ങിൻ്റെ അല്ലെങ്കിൽ പനയുടെ ഒക്കെയാണ് ഭീമായിട്ട് സെൻറ്ററിൽ കൂടെ വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെയാണ് പട്ടിക നിരത്തി വെച്ചിട്ട് അടിച്ചിട്ടുള്ളത്. ഉണ്ടോ ഇങ്ങനെ ജോയിൻ്റ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ രണ്ടെണ്ണം കുതച്ചിട്ട് വെച്ച് കൊടുത്തിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആടിനെ തൂക്കുന്ന സീന്. അപ്പോൾ വാങ്ങിക്കുന്നവർ അവരൊരു എട്ടുപത്ത് ആടിനെ വാങ്ങിച്ചിട്ടുണ്ട്, ആട്ടും കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോന്നിനായിട്ട് തൂക്കുകയാണ് അവിടെ. ഇപ്പോൾ രണ്ടാട്ടും കുട്ടികളാണ് കേട്ടോ വെച്ചത്, തരുന്നത് 46-300 ഉണ്ട്. ബോക്സിൻ്റെ വെയിറ്റൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് ആടിൻ്റെ മാത്രം ജീവനോടുള്ള തൂക്കം 46-300 വരുന്നുണ്ട്. അതായത് ഒരാട് ആവറേജ് ഒരു 23 കിലോൻ്റെ അടുത്ത് ഒരാട്ടിൻകുട്ടി വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ സംഭവം കുഴപ്പമില്ല, നല്ല ആട്ടിൻകുട്ടികളാണ് കേട്ടോ. അപ്പോൾ 430 രൂപയാണ് കിലോന് വില പറയുന്നത്, 430 രൂപ ഒരു കിലോന്. അപ്പോൾ ആട്ടുംകുട്ടിൻ്റെ ഉള്ളിൽ കയറാനുള്ള വഴി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇവർ ആൾക്കാർക്ക് നിൽക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും 4 ഭാഗം കവർ ചെയ്യണം. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് സഹകരിക്കുക, നമുക്ക് വേറെ വീഡിയോ വീണ്ടും ഷൂട്ട് ചെയ്യാവുന്നതാണ്.